അപ്പോ ഇറാൻ അയച്ച മിസൈലുകൾക്ക് പകരത്തിന് പകരം വീട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, നിങ്ങൾ ചെയ്തതിന് പകരം ഞങ്ങൾ ചെയ്തു, അത് അവിടെ അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇറാൻ ഇപ്പോ വലിയൊരു ആഘാതം അവർക്ക് ഏറ്റിട്ടുണ്ട്. അതായത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നിന്നുള്ള എല്ലാ സർവീസുകളും, സർവീസുകൾ എന്ന് പറഞ്ഞാൽ വിമാന സർവീസുകളും നിർത്തിയിരിക്കുക, നിലച്ചിരിക്കുക. അതിന്റെ കംപ്ലീറ്റ് ആകാശം വഴിയുള്ള ബന്ധങ്ങളും നിലച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം നടത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇവരുടെ മിലിറ്ററി ഇൻസ്റ്റാലേഷൻസ്, അതായത് അവരുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഈ മിസൈലുകൾ വിന്യസിച്ചത്. ഈ മിസൈലുകളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നതും അത് പ്രവർത്തിച്ചിരിക്കുന്നതും ഇസ്രായേലിന്റെ വലിയ ഒരു ഇന്റലിജൻസിന്റെ, അവരുടെ ബുദ്ധിയുടെ ഒരു വലിയ വിളംബരമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പെൻസിലുണ്ടല്ലോ, വെട്ടിയ പെൻസിലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ കൂർത്ത മുനയോടുകൂടിയ മിസൈലുകൾ അങ്ങനെ വിന്യസിച്ചിരിക്കുക. ഇത് വിമാനത്തിന്റെ ഒരു ആക്രമണം വിമാനം വഴിയായിരുന്നു, ഏരിയൽ ആക്രമണമായിരുന്നു, അതായത് വായുസേന വഴിയുള്ള ആക്രമണം. അതിന്റെ അടുക്കി അടുക്കി ഇങ്ങനെ പെട്ടികളായിട്ട് വെച്ചിരിക്കുക. അവിടെ വിമാനം അവിടെ ചെന്ന് നിൽക്കുന്നു, ടാർഗറ്റിന്റെ മുകളിൽ നിൽക്കുന്നു, ഒരുവിധ ആക്രമണങ്ങളും അവർക്ക് നേരെ ഉണ്ടാവുന്നില്ല. വിമാനത്തിന് നേരെ വിമാനം വേധ മിസൈലുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈ വിമാനങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഏതാണ്ട് 200 മിസൈലുകൾ താഴത്തേക്ക് ഈ പെൻസിൽ താഴെ വീഴുന്ന പോലെ വീഴുകയാണ്. അതവിടെ പതിച്ചിട്ട് അതിൽ നിന്ന് തീ ഉണ്ടകൾ 4 വശത്തേക്കും പായുക. അത് വളരെ സൂക്ഷ്മമായിട്ട് ഓർക്കസ്ട്രേറ്റഡ് ആക്ഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കിടിലം കൊള്ളിക്കുന്ന ഒരു പ്രകടനം. അത് മിലിറ്ററി ഇൻസ്റ്റാലേഷൻസ് ആകുമ്പോൾ കുറച്ചൊക്കെ നഷ്ടങ്ങൾ എന്തായാലും വന്നു കാണും. അതിന്റെ ഒരു റിയാക്ഷനാണ്, പ്രതികരണമാണ് എല്ലാ വിമാനങ്ങളും റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നടപടി. അപ്പൊ ഇനിയും ഇറാൻ ഒന്ന് ഭയക്കും, കാരണം അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സിറിയയിലെ ഹസ്ബുള്ള, ലെബനനിലെ ഹസ്ബുള്ള, പലസ്തീൻ മരുഭൂമിയിലെ ഹമാസ് ഇവയുടെ എല്ലാം ശക്തി തകർന്ന് തരിപ്പണമായിരിക്കുന്നു, തവിട് പൊടിയാക്കിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞാണ് സത്യം. അവിടെ ഒന്ന് പ്രതിരോധം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചെറുത്തുനിൽപ്പുണ്ട്. അതായത് ലെബനൻ ഗ്രാമങ്ങളിലൂടെ അവരെ വടക്കോട്ട് നീങ്ങിയപ്പോൾ അവിടെ നിന്ന് ചെറിയ ആക്രമണങ്ങൾ ഹസ്ബുള്ള നടത്തി. അങ്ങനെ 3 ഇസ്രായേലി പട്ടാളക്കാരെ അവരെ മരിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേ ഹസ്ബുള്ളയുടെ മരണം അതിന് എത്രയോ കൂടുതലാണ്. ഇന്ന് തന്നെ ഏതാണ്ട് 180 പേരെയാണ് അവിടെ തന്നെ വധിച്ചിട്ടുള്ളത്. അതുകൂടാതെ 1 ഡസനോളം പേരെ ഇന്ന് ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവളത്തിൽ അവരെ നടത്തിയിരിക്കുന്നു. ഭീകരരെ ഒന്നും കിട്ടിയതായിട്ട് പറയുന്നില്ല, പക്ഷെ അവിടെ ആക്രമണം തുടരുക തന്നെയാണ്. വടക്കൻ ഗാസയിലും അതുപോലെ തെക്കൻ ലെബനനും കേന്ദ്രീകരിച്ചുള്ള ഈ ആക്രമണം മുന്നേറിക്കൊണ്ടിരിക്കുക. ചെറിയ പ്രതിരോധങ്ങൾ, ഏത് യുദ്ധമായാലും ശരി, മിലിറ്ററി ആക്ഷൻ ആയാലും ശരി, ചെറിയൊരു പ്രതിരോധം വരുമല്ലോ. അങ്ങനെ രണ്ടോ മൂന്നോ പേര് അങ്ങനെ മരിച്ചതായിട്ട് മാത്രമേ വാർത്തയുള്ളൂ. എന്നാൽ ഈ ഇസ്രായേൽ മണ്ണിലേക്ക് ഏതെങ്കിലും മിസൈൽ വന്ന് വീഴുന്നതായിട്ടോ ഡ്രോൺ വരുന്നതായിട്ടോ ഒന്നും വിവരവുമില്ല. അപ്പൊ അവർ സ്വയം പ്രതിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ അമേരിക്ക പെന്റഗൺ അയച്ചിരിക്കുന്ന വിമാനവേധ മിസൈലുകളുടെ ഒക്കെ, അതുപോലെ മിസൈൽ വേധ മിസൈലുകളുടെ ഒക്കെ വിന്യാസം കൊണ്ടായിരിക്കാം ഈ അത്ഭുതം എന്നേ പറയാൻ പറ്റൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആന്റണി ബ്ലിങ്കൻ, അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി, ഇപ്പൊ ലണ്ടനിലുണ്ട്. അദ്ദേഹം ദോഹയില് ഖത്തർ അമീറുമായിട്ട് ചർച്ച നടത്തിയ ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുകയാണ്. ചർച്ച നടത്തി ഇതിപ്പോ എല്ലാവരെയും സ്റ്റേക്സ്, എല്ലാവരുടെയും മുഖം രക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അവിടുത്തെ മാനുഷികമായിട്ടുള്ള അപായങ്ങൾ, അപമൃത്യുക്കൾ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും മാനുഷിക സഹായത്തിന് നേരെ ആക്രമണം ഉണ്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള മുൻകരുതലും, അതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയത് ഈ ബന്ദികളെ കൊണ്ടുപോയത് കൊണ്ടാണല്ലോ, ഹമാസ് അവരാണല്ലോ തുടങ്ങി വെച്ചത്. ആ ബന്ദികളെ വിട്ടുകിട്ടാനും അതുപോലെ തന്നെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങാനും, ഗാസയിൽ എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ വടക്കൻ ഗാസ, തെക്കൻ ലെബനൻ, ഇവിടെ എല്ലാം ഈ സൈനിക മുന്നേറ്റമുണ്ട്. ആ മുന്നേറിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു വിളിക്കാനും ഉള്ള കരാർ, അല്ലാതെ വേറെ കരാറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലും ഇപ്പൊ തീർന്നു വേണ്ടി പകരത്തിന് ആ സ്ഥിതിക്ക് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇനിയുള്ള ആകാശവഴി ആയിട്ടാണ് ആക്രമണം നടക്കുന്നത്. അങ്ങനെയുള്ള ആക്ഷൻ, മിലിറ്ററി ആക്ഷൻ ഇല്ലാതിരിക്കാനും ഇല്ലാതാക്കാനുമുള്ള ഒരു നടപടിയോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. തങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് തന്നെ തങ്ങൾ അതിന് പ്രതികാരം ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇറാൻ ചെയ്ത
ഇറാനിൽ നിന്നുണ്ടായ മിസൈൽ ആക്രമണത്തിന്റെ പ്രതികാരം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ മിഷൻ പൂർത്തിയാക്കിയെന്നാണ് പറഞ്ഞത്. ദൗത്യം പൂർത്തിയാക്കി. ഇനി ഈ യുദ്ധം വ്യാപിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന്. അത് നല്ലൊരു സന്ദേശമാണ് നൽകിയത്. ഇനി തിരിച്ചു വീണ്ടും എന്തെങ്കിലും ചെയ്യും, തീർന്നില്ല, ഇൻകംപ്ലീറ്റ്. അതാണ് പാലസ്തീൻ മരുഭൂമിയിലെ അതുപോലെ ലെബനനിലെയും ആക്രമണങ്ങളെ കുറിച്ച് ഇസ്രായേൽ മിലിറ്ററി പറഞ്ഞത്. അവർ ആക്ഷൻ ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ കംപ്ലീറ്റ് ആയി എന്നാണ് പറഞ്ഞത് ഇറാൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, യുദ്ധത്തിനൊരു എസ്കലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ യുദ്ധമായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന് പിന്നിൽ ഭീകരരുള്ളതുകൊണ്ടും ഇതേത് ദിശയിലേക്ക് വേണമെങ്കിലും അട്ടിമറിക്കാൻ അവർക്ക് സാധിക്കും.